ഹായ് ഗായ്സ്, വെൽക്കം ടു ജിൻസ് എം ജെ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയത് വാങ്ങിയിട്ടുള്ള മൈക്കിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാന്ന്. സോ ഇത് ഒരു 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 യൂസ്ഡ് റിവ്യൂ ആണ്. യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ എന്തുകൊണ്ട് വാങ്ങിയെന്നുള്ള കാര്യം, എനിക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമാണ് ഈ ഒരു മൈക്കിൻ്റെ സംഭവം. ഞാൻ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടാതെ ഒരിക്കലും വാങ്ങില്ല, അതാണ് അതിൻ്റെ വേറൊരു സത്യം. ആൻഡ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വ്ളോഗിനകത്ത് ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗ്രനേറോ വയർലെസ് മൈക്രോഫോൺ. ഇതാണ് സാധനം, കുഞ്ഞ സാധനമാണ്. ഇതിനകത്തുള്ളത് രണ്ട് മൈക്ക്, ഒരു റിസീവർ, അങ്ങനെയുള്ള ഒരു കിടിലം സംഭവമാണ് വിത്ത് ചാർജിങ് കേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ സംഭവം ഒരു മൂന്ന് വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു. അതിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും കൊടുക്കാം. ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറെക്കുറെ ക്വാളിറ്റി മനസ്സിലാവും. ഇനി എനിക്കറിയാവുന്ന ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു റിവ്യൂ, ഒരു ഒരു ഹെവി റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത് ഞാൻ മേടിക്കാനായിട്ടുള്ള രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ചാർജിങ് പെർസെൻറ്റേജ് ഒക്കെ എഴുതി കാണിക്കും. ആൻഡ് ഇത് നല്ല കിടിലം കളറാണ് കേട്ടോ, നല്ല മഞ്ഞ ആൻഡ് ബ്ലാക്ക്, യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോക്സി ഡിസൈൻ മൈക്കാണ്. വേറെ അങ്ങനെ മൈക്കുകൾ ഇത്തരം ബോക്സി ഡിസൈൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മൈക്ക് പെയറായതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇത് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ, ഇത് നമുക്ക് മ്യൂട്ടാക്കാൻ പറ്റും, അതിൻ്റെ ഇൻഡിക്കേഷൻ, ഇത് പെയറായതിൻ്റെ തന്നെ ഒരു ഇൻഡിക്കേഷൻ. ഇതൊക്കെയാണ് ഈ ഒരു മൈക്ക് വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ വളരെ ഹാൻഡിങ് ആണ്, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത് അത്യാവശ്യം കുറേ ബാറ്ററി അവേഴ്സൊക്കെ പറയുന്നുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ കുറഞ്ഞോളും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിസീവർ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വലിയ വലിയ മൈക്ക് വാങ്ങുന്നതിനേക്കാൾ വളരെ ചെറുതായിട്ട് ഏറ്റവും ബഡ്ജറ്റിൽ ഏറ്റവും അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ വിൻഷീൽഡിൻ്റെ ആവശ്യമേ ഇല്ല നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട്. ഈ ഒരു മൈക്കിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രനേറോ s13 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ആൻഡ് ഇതിൻ്റെ വില മാറി മാറി കളിക്കുകയാണ്. ഒരു 2K to 3K ഉള്ളിലേക്ക് മാറി മാറി കളിക്കുന്നുണ്ട്. ചിലപ്പോൾ 4K ആവും. അപ്പോൾ ഞാനിതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിലേക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ലേശം കൂടി കൂടിയപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എടുത്തു. എടുത്തതിന് ശേഷം ഇത് വീണ്ടും കൂടി. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് അതിന് മുമ്പ് എടുത്ത ഒരു ഗ്രനേറോയുടെ മൈക്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഷോകുമാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു വർഷം വാറണ്ടി ഇല്ല. എപ്പോൾ മൈക്ക് വാങ്ങുകയാണെങ്കിലും പരമാവധി വാറണ്ടിയുള്ള മൈക്ക് തന്നെ നോക്കി വാങ്ങണം, ഇല്ലെങ്കിൽ നമ്മുടെ പൈസ പോകും. ഒരു വർഷം എങ്കിലും നമുക്ക് ഈ ഒരു സംഭവം നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു സി ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ കേസ് ഇല്ലാതെയും നമുക്ക് ചാർജ് ചെയ്യാം. ഇവിടെ സി ടൈപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ ചാർജിങ് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ലൈവ് ഓഡിയോ കേൾക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ ഉണ്ട്. ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ അൺബോക്സിംഗ് ഇട്ട് വെറുപ്പിക്കാത്തത്. ആൻഡ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരല്ല, എൻ്റെ നാട്ടിലല്ല, ഞാനിപ്പോൾ കോഴിക്കോടാണ്. ആൻഡ് കോഴിക്കോട് എന്തിനാണ് വന്നത് എന്നൊക്കെ ഞാൻ പിന്നീടുള്ള വ്ളോഗിനകത്ത് ഞാൻ പറയാം. അല്ലെങ്കിൽ എൻ്റെ പുതിയ ചാനലായ ദ കൊമറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ചാനൽ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇല്ലെങ്കിൽ ഈ ചാനൽ വഴി ഞാൻ വഴിയെ വഴി എല്ലാം നിങ്ങളോട് ഞാൻ പറയാം എന്നതാണ്. സോ ഈ മൈക്കിനെ കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇത്രയാണ്. ഇതിൻ്റെ വോയിസ് ഓഡിയോ ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോന് അകത്ത് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത, അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ഇതിന് മുമ്പത്തെ ആ ഒരു നാടൻപാട്ട് പാടുന്ന ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു സാധനം വെച്ചിട്ടാണ് എടുത്തത്. ഞാൻ മെയിനായിട്ട് അതുപോലത്തെ ഇൻ്റർവ്യൂ വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിയത്. ആൻഡ് ഇത് സ്പോൺസർ ചെയ്തൊരു സംഭവമാണ്.